100 േ ഹൺഡ് പേർസെൻറ്റ് ഷുവർ ലൈനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മലയാള സാഹിത്യകാരനായിരുന്ന നാലപ്പാട്ട് നാരായണമേനോൻ്റെ ജീവചരിത്രം പൊന്നാനിക്കടുത്ത് വന്നേരിയിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഒക്ടോബർ ഏഴിന് നാലപ്പാട് കുടുംബത്തിൽ മാധവി അമ്മയുടെയും ആമയൂരെ കണ്ണൻ പുരുഷോത്തമൻ നമ്പൂതിരിയുടെയും മകനായി നാലപ്പാട് നാരായണമേനോൻ ജനിച്ചു തൃശൂരും കോഴിക്കോട്ടുമായി പ്രാഥമിക വിദ്യാഭ്യാസം സ്വന്തമായി വായിച്ചും പഠിച്ചും സാഹിത്യത്തിൽ അറിവ് നേടി ഇംഗ്ലീഷും വേദാന്തവും പഠിച്ചു കുറച്ചുകാലം ഒരു പ്രസ്സിൻ്റെ മാനേജരായി ജോലി നോക്കി മഞ്ചേരി രാമയ്യർ നേതൃത്വം നൽകിയ തിയോസഫിക് സൊസൈറ്റിയിൽ അംഗമായിരുന്നു ഇരുപത്തി മൂന്നാം വയസ്സിൽ കാളിപ്പുറത്ത് മാധവിയമ്മയെ വിവാഹം കഴിച്ചു ഇവരുടെ മരണശേഷം പതിനാറ് വർഷത്തിനു ശേഷം അവരുടെ അനുചതിയെ വിവാഹം കഴിച്ചു മലയാളികളുടെ ഭാവുകത്വത്തിന് വികാസം പകർന്ന എഴുത്തുകാരനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ കൃതികളിൽ ഏറ്റവും പ്രധാനമാണ് കണ്ണുനീർ തുള്ളി എന്ന വിലാപകാവ്യം സ്വന്തം ജീവിത ദുഃഖത്തിൽ പ്രപഞ്ച സ്വഭാവം എന്ന് ചിത്രണം ചെയ്തുകൊണ്ടാണ് കാവ്യം തുടങ്ങുന്നത് സഹധർമ്മിണിയുടെ മരണത്തിൽ ദുഃഖം പ്രകടിപ്പിച്ച് അദ്ദേഹം രചിച്ച കണ്ണുനീർ തുള്ളി മലയാളത്തിലെ എക്കാലത്തെയും മികച്ച വിലാപകാവ്യങ്ങളിൽ ഒന്നാണ് കേരളത്തിലെ അനുഗ്രഹീത എഴുത്തുകാരുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹം പ്രശസ്ത സാഹിത്യകാരി ബാലാമണിയമ്മ ഇദ്ദേഹത്തിൻ്റെ അനന്തരവളാണ് കവന കൗമുദിയിൽ എഴുതിക്കൊണ്ടാണ് അദ്ദേഹം സാഹിത്യ പ്രവേശിച്ചത് തുടർന്ന് ഗദ്യപദ്യ വിഭാഗങ്ങളിലായി പന്ത്രണ്ട് കൃതികൾ അദ്ദേഹം രചിച്ചു വിവർത്തനം കവിതാ രചന തുടങ്ങിയ മേഖലകളിൽ അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് മലയാള കവിതയിലെ ഭാവഗീത പ്രസ്ഥാനത്തെ വികസിപ്പിച്ചതിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട് മനുഷ്യാവസ്ഥകളുടെ മിക്കവാറും മേഖലകളിലും അദ്ദേഹം രചനകൾ നടത്തിയിട്ടുണ്ട് ഓരോ വിഷയത്തിലും ഓരോ പുസ്തകമേ എഴുതിയിട്ടുള്ളൂ എങ്കിലും എഴുതിയവയൊക്കെ ബൃഹത് ഗ്രന്ഥങ്ങൾ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക തത്വദർശനങ്ങൾ വെളിപ്പെടുത്തുന്ന കാവ്യങ്ങളാണ് പുളകാങ്കുരവും ചക്രവാളവും തത്വചിന്തയുടെ ഏറ്റവും മികച്ച ആവിഷ്കാരമാണ് ചക്രവാളം അദ്ദേഹത്തിൻ്റെ കവിത സാഹിത്യത്തിൻ്റെ അത്യുന്നത സ്ഥാനത്തെത്തിച്ചവയാണ് ഇവയെല്ലാം വിക്ടർ യുഗോവിൻ്റെ പാവങ്ങൾ എന്ന ഫ്രഞ്ച് നോവൽ ആദ്യമായി വിവർത്തനം ചെയ്തത് അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് മലയാള വിവർത്തന രംഗത്ത് മഹാസംഭവമായിരുന്നു ഈ വിവർത്തനം മലയാള ഗദ്യശൈലിയെ സ്വാധീനിച്ച ഒന്നായി വിലയിരുത്തപ്പെടുന്നു രാമായണവും ഭാഗവതവും പോലെ വിളക്ക് വെച്ച് വായിക്കേണ്ടതാണ് പാവങ്ങൾ എന്ന് വള്ളത്തോൾ നാരായണമേനോൻ പറഞ്ഞിരുന്നു ചക്രവാളം പുളകാങ്കുരം കണ്ണുനീർ തുള്ളി ആർഷജ്ഞാനം പൗരസ്ത്യദീപം പാവങ്ങൾ സുലോചന രതി സാമ്രാജ്യം വാൽമീകി പ്രശ്നം ലോകം നിമിത്തശാസ്ത്രം പുകയില മാഹാത്മ്യം കിളിപ്പാട്ട് വേഷു അമ്മയുടെ വിഷറി കൈതപ്പു നക്ഷത്രങ്ങൾ മടി മാതൃഭൂമി രാജസിംഹൻ വാനപ്രസ്ഥത്തിൻ്റെ വിരക്തി തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ചിലതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് അദ്ദേഹം അന്തരിച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റ് ചെയ്യണം മറ്റൊരു വീഡിയോയുമായി വേഗം വരാം